ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹരിദാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്, ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഓവൻ വേണ്ട, അതുപോലെ തന്നെ കേക്ക് മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഇടലിത്തൊട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല കുട്ടി കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ നമുക്ക് മൂന്ന് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം വേണം. മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. വലിയ സ്പൂണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെങ്കിൽ ഒരു നാല് സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൊത്തത്തിൽ ആദ്യമേ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. ഒരുപാട് കുറുകി പോവുകയും ചെയ്യില്ലേ, എന്നാൽ ഒരുപാട് വെള്ളം ആകാനും പാടില്ല. ഒരുപാട് കുറുകി പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒരുപാട് കട്ടിക്കിരിക്കാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഒത്തിരി വെള്ളം ആകാനും പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു അര സ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, നമുക്കൊന്ന് പൊങ്ങി വരാനായിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ കുറച്ച് എണ്ണ വെക്കും തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു അരയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിതൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഒരു 20-25 മിനിറ്റിൽ ചെറിയ തീയിൽ ബേക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഇതൊരു എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു കത്തിയോ ഒക്കെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമുക്കത് ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇളകിപ്പോരും. നമ്മൾ എണ്ണ തൂത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, ഒന്നും ചെയ്യില്ല. നല്ല സോഫ്റ്റ് കേക്കാണ്. കണ്ടില്ലേ, നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു തുള്ളി വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എസൻസ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഴിക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണം, ടേസ്റ്റ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മൾ ഇടത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.